നമസ്കാരം നാം മീഡിയ സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം കണ്ണൂരിലെ ബ്ലോക്കിനെ കുറ്റപ്പെടുത്തുന്നവരായിരിക്കും നമ്മളിൽ പലരും പക്ഷേ ആ ബ്ലോക്ക് കാരണം കണ്ണൂരുകാരുടെ സ്വന്തമായി മാറിയ ഒരു മനുഷ്യനുണ്ട് മാധവേട്ടൻ കണ്ണൂരിലേക്ക് വാഹനവുമായി വന്നിട്ടുള്ളവർ മേലേ ചൊവ്വയിലെത്തുമ്പോൾ ഒരിക്കലെങ്കിലും ഇദ്ദേഹത്തെ കണ്ട് നോക്കി നിന്നു പോയിട്ടുണ്ടാവും ചുണ്ടിലൊരു പുഞ്ചിരിയുമായി കൊടും ചൂടിലും കോരിച്ചൊരിയുന്ന മഴയത്തും പതരാതെ മാധവേട്ടനെ അവിടെ കാണാം ഇതാണ് ഹോം ഗാർഡ് മാധവൻ എന്ന കണ്ണൂരുകാരുടെ മാധവേട്ടൻ ഒരു ട്രാഫിക് സിഗ്നലുകൾക്കും പരിഹരിക്കാൻ പറ്റാത്ത ബ്ലോക്കുകളും കണ്ണുകൊണ്ട് എണ്ണിയാൽ തീരാത്ത വണ്ടികളും മാധവേട്ടൻ അനായാസം കൺട്രോൾ ചെയ്യും മാധവേട്ടൻ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നത് ദൂരെ നിന്ന് കാണുമ്പോൾ മൈക്കൽ ജാക്സന്റെ ഡാൻസ് ആണോ അതോ സർക്കസ് ആണോ എന്ന് വരെ തോന്നിപ്പോകും അതുപോലെയാണ് പുള്ളിയുടെ ആക്ഷൻ ഒക്കെ വലിയ തിരക്കിനിടയിൽ ഒരു യന്ത്രമനുഷ്യനെ പോലെ തന്റെ ജോലിയിൽ പരിഭവമോ പരാതിയോ ഇല്ലാതെ അദ്ദേഹത്തെ കാണാം കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കടക്കാനും നിന്നുപോയ വാഹനങ്ങൾ തള്ളിക്കൊടുക്കാനും മാധവേട്ടന് ഒരു മടിയും ഉണ്ടാകാറില്ല ഇത്രയും ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ മാധവേട്ടനെ കണ്ണൂരുകാർക്ക് പ്രിയങ്കരനായി മാറി ഇതിനിടയാണ് മാധവേട്ടൻ സോഷ്യൽ മീഡിയകളിൽ ചർച്ചയായി മാറിയത് ഒരു പട്ടാള വേഷത്തിലെ ചിത്രമാണ് വൈറലായത് ഈ ഫോട്ടോയിൽ മാധവേട്ടനെ യൂണിഫോമിൽ കണ്ട കണ്ണൂരുകാർക്കുണ്ടായ ഞെട്ടൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കണ്ണൂർ മേലച്ചൊവ്വയിലെ ഒരു ട്രാഫിക് കൺട്രോളർ മാത്രമാണെന്ന് കരുതിയ മനുഷ്യൻ ഒരു മഹാമേരുവായി മുന്നിൽ നിൽക്കുന്നു പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഉന്നത ഉദ്യോഗസ്ഥരുടെ ബന്ധുക്കൾക്കും വീട്ടുകാർക്കും ഏത് ട്രാഫിക്കിലും എങ്ങനെ വേണമെങ്കിലും പോകാമെന്ന ഹുങ്കിനെതിരെ പ്രതികരിച്ചപ്പോൾ ഇടക്കാലത്ത് മാധവേട്ടൻ സോഷ്യൽ മീഡിയകളിൽ വീണ്ടും വൈറലായി എന്നാൽ അധികൃതരുടെ ദാർഷ്ട്യതയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതിരുന്നതിനാൽ ഇദ്ദേഹത്തിന് തന്റെ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു സ്വന്തം വ്യക്തിത്വം മറ്റുള്ളവരുടെ മുന്നിൽ അടയറവ് പറയാത്ത മനസ്സുമായി മാധവേട്ടൻ മേലച്ചൊവ്വയിലെ ബ്ലോക്കുകൾക്ക് നടുവിൽ നിന്നും അപ്രത്യക്ഷമായി ഇന്നും മേലച്ചൊവ്വയിലെത്തുമ്പോൾ അറിയാതെയൊന്നും മാധവേട്ടനെ തിരയുന്നവരാണ് കണ്ണൂരുകാരിൽ ഭൂരിഭാഗവും കാക്കിയെ കണ്ണൂരുകാർ കൂടുതൽ ബഹുമാനിച്ചതും സ്നേഹിച്ചതും ഈ മനുഷ്യനിലൂടെയാണെന്ന് നമുക്ക് പറയാം നിരത്തുകളിൽ ഇദ്ദേഹത്തിന് പകരം പലരും വന്നിട്ടും ഇദ്ദേഹത്തിന് പകരക്കാരനാവാൻ ഇന്നേ വരെ ആർക്കും സാധിച്ചിട്ടില്ല ഇനി സാധിക്കുകയുമില്ല